ജി എസ് ബി വേദിക് തോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം നൈവേദ്യ സമർപ്പണം, അല്ലെങ്കിൽ തന്ത്രസാരോക്ത പൂജാപ്രകാരം എങ്ങനെയാണ് ഭഗവാന് നൈവേദ്യം സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം. അനേക ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കുവാൻ കേവലം ഭഗവത് പ്രസാദ സേവ കൊണ്ട് സാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത്. എന്നിരിക്കെ അത്രയേറെ മഹത്വമുള്ള ഈ നൈവേദ്യ സമർപ്പണം യഥാവിധി ചെയ്യേണ്ടത് ഓരോ വൈദികരുടെയും അല്ലെങ്കിൽ ഓരോ പൂജാരിമാരുടെയും കർത്തവ്യം കൂടിയാണ്. ശ്രീമൻ നാരായണന് നൈവേദ്യ സമർപ്പണം, അത് തന്ത്രസാരോക്ത പ്രകാരമുള്ള പൂജാവിധിയിൽ ശ്രീമൻ മധ്വാചാര്യർ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. ആ ഒരു വിഷയത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നൈവേദ്യ വിഷയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രീമൻ മധ്വാചാര്യർ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്, ഗോമയേന ചതുഷ്കോണമണ്ഡലം കൃത്വ തസ്യോപരി ശ്രീ ബീജം ലിഖിത്വ നൈവേദ്യം സംസ്ഥാപ്യ എന്ന്. ഗോമയം എന്ന് പറയുമ്പോൾ തന്നെ ചാണകം, ആ ചാണകം കൊണ്ട് ചതുരാകൃതിയിൽ ഒരു ചതുരം നിർമ്മിച്ച് അതിനെ ഒത്ത നടുവിലായി ശ്രീ ബീജം ശ്രീ എന്ന അക്ഷരം എഴുതുക. പിന്നെ നമ്മൾ എന്താണോ ഭഗവാന് നിവേദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ അതെല്ലാം അതിനെ വയ്ക്കുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. വേദങ്ങൾ അഭ്യസിക്കുന്ന സമയങ്ങളിൽ ഇത് മനഃപ്പാട്ടമാക്കിയിരുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ക്ഷേത്രാചാര പൂജകൾ ആരംഭിച്ചതിന് ശേഷം പല ക്ഷേത്രങ്ങളിലും, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് ചില ക്ഷേത്രങ്ങളിൽ മാത്രം എന്നായിരുന്നു. പിന്നീടുള്ള എൻ്റെ പൂജകളുടെ ഓരോ അവസരങ്ങളിൽ ഓരോ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലും പോകുന്ന സമയങ്ങളിൽ ഈ ഒരു ശ്ലോകത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് വിരുദ്ധമായിട്ടാണ് പല ക്ഷേത്രങ്ങളിലും നൈവേദ്യ സമർപ്പണ രീതി കണ്ടിരുന്നത്. ഇതിനെപ്പറ്റി പല നാടുകളിലുള്ള പല വൈദികരോടും വിദ്വത് വൈദികരോടും ചോദിച്ചിരുന്നെങ്കിലും തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരങ്ങളും എനിക്ക് ലഭിച്ചിരുന്നില്ല. അതിനുശേഷം എൻ്റെ ആത്മീയ ഗുരുവിനെ സമീപിക്കുകയും ഇതിനെപ്പറ്റി ഈ ഒരു വിഷയം അവിടെ വന്നപ്പോൾ ഇതേ ഒരു വിഷയത്തിനെ ഞാൻ ഗുരുവിങ്കൽ ചോദിക്കുകയും അദ്ദേഹം അതിനെ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരമാണ് എനിക്ക് നൽകിയിരുന്നത്. ആ ഒരു ഉത്തരമാണ് ഞാനിവിടെ ചേർക്കുന്നത്. അന്ന് അദ്ദേഹം അതിന് നൽകിയ ഉത്തരമായിരുന്നു ഇപ്പോൾ പറയാൻ പോകുന്നത്. ഗോമയേന ചതുഷ്കോണമണ്ഡലം കൃത്വ, ഗോമയം എന്ന് പറയുന്നത് ചാണകം. ചാണകത്തിന് നമ്മൾ പഞ്ചഗവ്യത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായിട്ടാണ് അതിൽ ആവാഹിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം വരുവാനായി ചാണകം മെഴുകുന്നു. അതിനുശേഷം അതിനെ ഒന്ന് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഒന്നും കൂടി അല്ലെങ്കിൽ അതിനെ ഒന്ന് ശാക്തീകരിക്കുവാൻ അതിൽ ശ്രീ എന്ന ബീജാക്ഷരം എഴുതുന്നു. അതിൽ ഈ നൈവേദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിലും ഒരു ഭർത്താവിന് എങ്ങനെയാണ് തൃപ്തികരമായി വിളമ്പുവാൻ അറിയുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാര്യമാരായിരിക്കും. അതേപോലെ തന്നെ ഭഗവാന്റെ ശ്രീമനാരായണന്റെ പത്നിയായ മഹാലക്ഷ്മിയുടെ കൈകളിലാണ് നമ്മൾ ഈ നിവേദ്യ പദാർത്ഥങ്ങൾ സമർപ്പിക്കുന്നത്. എന്നിട്ട് ആ നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം അതിന് പഞ്ചമുദ്രകൾ, അതിലെ വിഷവിമുക്തമാക്കാനും അതേപോലെ അതിനെ സംരക്ഷണാർത്ഥം അതേപോലെ അതിനെ പവിത്രീകരിക്കാനുള്ള പഞ്ചമുദ്രകൾ കാണിച്ചതിനു ശേഷമാണ് നമ്മൾ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നത്. അതിൽ തന്നെ ആ ഒരു ഭഗവത് ചൈതന്യം അതിൽ വർദ്ധിക്കുവാനും വളരെ തൃപ്തികരമാകുന്ന വിധത്തിൽ നമ്മുടെ നൈവേദ്യത്തിൽ എന്തെങ്കിലും പിഴവുകളോ മറ്റോ എന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് ഭഗവാന് പൂർണ്ണമായിട്ടുള്ള ഒരു സാന്നിധ്യം വരുവാനുമാണ് ഇങ്ങനെ ഒരു ശ്ലോകം എന്നുള്ളതാണ് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടിരുന്നത്. പക്ഷേ വസ്തുതാഘടകമായി എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ 99% ക്ഷേത്രങ്ങളിലും ഇതിന് വിരുദ്ധമായിട്ടാണ് നടക്കുന്നത് എന്ന്. നൈവേദ്യം എടുത്തതിന് ശേഷമാണ് ചാണകം തളിക്കുന്ന ഒരു സമ്പ്രദായം കണ്ടിരുന്നത്. ഇതാരെയും വിമർശിക്കുവാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നുള്ളതല്ല, ഇതാണ്
ഇതിൻ്റെ ഒരു ഈ ഒരു ശ്ലോകത്തിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് മനസ്സിലാക്കുവാൻ മാത്രമാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ചാണകം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കലശോദകം എടുക്കാം, കലശത്തിന് അഭിമന്ത്രണം ചെയ്ത ജലം എടുക്കാമെന്ന്. പക്ഷേ അത് ഒരു ഇളവ് കൊടുത്ത് എന്നുള്ളത് മാത്രമാണ്. ചില സമയത്ത് നമുക്ക് ചാണകം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉപായമായിട്ടാണ് ആ ഒരു ഇളവ് കൊടുത്തിരുന്നുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ ആ ഒരു ഇളവ് വെച്ചിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളിലും ചെയ്യുന്നത്. നൈവേദ്യ വിഷയത്തിൽ വളരെ മഹത്വവും അർത്ഥവത്തവുമായ ഈ ഒരു രീതി ശ്രീമൻ മധ്വാചാര്യർ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും ഈ വസ്തുതകൾക്കൊക്കെ വിപരീതമായിട്ടാണ് പല ക്ഷേത്രങ്ങളിലും ചെയ്യുന്നത് എന്നത് വളരെ ഖേദകരം തന്നെയാണ്. ഇത് ആരെ വിമർശിക്കുവാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനോ ഉള്ളതല്ല എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പറ്റാവുന്ന വിധത്തിൽ ഇത് ക്രമീകരിച്ച് ആ ഒരു രീതിയെ അവലംബിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം.